സാധാരണക്കാരൻ്റെ നടുവൊടിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന പെട്രോൾ വില ഇന്നും കൂടി. ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിട്ട് മാറി നിന്ന് ചിരിക്കുന്ന ഒരു മഹാനുണ്ട്. ആരാണെന്നറിയാമോ? സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ ഓരോ പ്രാവശ്യവും പമ്പിൽ കയറി പെട്രോൾ അടിക്കുമ്പോൾ നമ്മളെ നോക്കി പരിഹസിക്കുന്ന മോദിയുടെ മുഖം വെച്ചുള്ള വലിയ ബോർഡ് പമ്പിൽ കാണാം. ഈ ബോർഡ് കാണുമ്പോൾ തന്നെ മോദിയെ തെറിയും വിളിച്ചിട്ടാണ് ഒട്ടുമിക്കവരും പെട്രോൾ അടിച്ച് മടങ്ങുന്നത്. ഇത് തമാശയായിട്ടാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി പ്രചരിക്കുന്ന സത്യമാണ്. നാൾക്കുനാൾ നടക്കുന്ന ഈ വില വർധനവിനെതിരെയും ന്യായീകരിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് മോദി. പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്താൻ സാധിക്കാത്തതിന് കാരണം കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണെന്നാണ് മോദി കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി ആശ്രയത്വം വർദ്ധിപ്പിച്ച് രാജ്യത്തെ മധ്യവർഗത്തെ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് യു പി എ സർക്കാർ നടത്തിയതെന്നാണ് മോദി പറയുന്നത്. ഊർജ ഇറക്കുമതി കുറയ്ക്കാൻ കഴിഞ്ഞ സർക്കാരുകൾ ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ വിധത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു. മോദി ആ പറഞ്ഞതാണ് സത്യം. കാരണം കഴിഞ്ഞ സർക്കാർ അതിന് ശ്രമിക്കണമായിരുന്നു. കഴിഞ്ഞ സർക്കാർ ആരാ? മോദി തന്നെയല്ലേ? ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും 7 വർഷം മുൻപ് ഭരിച്ച യു പി എ സർക്കാരിനെ കുറ്റം പറഞ്ഞ് അവരുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാനാണ് ശ്രമം. താൻ ആരെയും കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ അല്ല, വസ്തുതകൾ മാത്രം പറയുകയാണ് ചെയ്യുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മോദി ഈ വിധത്തിലൊരു പ്രസ്താവന നടത്തിയത്. രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ധനവില 100 കടന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണോ? ഒരു എളുപ്പമില്ലല്ലോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ. രാജ്യത്ത് ആകെ ആവശ്യമുള്ള എണ്ണയുടെ 85% ഗ്യാസിൻ്റെ 53% കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇറക്കുമതി ചെയ്തത്. ഇറക്കുമതി കുറയ്ക്കാൻ കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? ആ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ വില ഉയരാതെ പിടിച്ചു നിർത്താനാകുമായിരുന്നുവെന്നും മോദി പറഞ്ഞു. നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലുകുരുത്താൽ അതും അവനൊരു തണലായിരിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ട്. കണ്ണടച്ചിരുട്ടാക്കുന്ന മോദിയുടെ തന്ത്രം രാജ്യത്തെ എഴുത്തും വായനയും അറിയാത്ത പട്ടിണി പാവങ്ങൾ പോലും വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടമുണ്ട്, സംഘികൾ. അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുമ്പോഴും ബി ജെ പിയിൽ ചേരാൻ നടക്കുകയാണ് ചില ജടകൊഴിഞ്ഞ സിംഹങ്ങൾ. മെട്രോ ശ്രീധരനെ പോലെയുള്ളവർ ഇതിനെന്ത് മറുപടിയാണ് ജനത്തിന് നൽകാൻ കഴിയുക? നേരത്തെ ഒരു സിംഹം ജേക്കബ് തോമസ് ബി ജെ പിയിൽ ചേർന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് പെട്രോളിനും ഡീസലിനും ഇനിയും വില കൂട്ടണമെന്നാണ്. അതിന് വില കൂടിയെങ്കിലേ അതിൻ്റെ ഉപയോഗം കുറയുള്ളൂ എന്ന്. എന്ത് മണ്ടത്തരമാണ് ആ പറഞ്ഞത്! ഇന്ധനത്തിന് വില കൂടിയാൽ നമ്മൾക്ക് ഭക്ഷിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരില്ല. ഭക്ഷണം കിട്ടാതെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കും. അതാണ് അയാൾക്ക് ആഗ്രഹം. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു കൂവുന്ന മാന്യന്മാരാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ നയിക്കുന്നത്. ഇങ്ങനെ മണ്ടന്മാരുടെ കൂടാരത്തിലേക്ക് ഓടിക്കയറാൻ കാത്തിരിക്കുന്ന പി ടി ഉഷയും നല്ലതുപോലെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.